എല്ലാ വിദ്യാർത്ഥികൾക്കും മാത്സ് ബ്ലോഗിന്റെ അടുത്ത പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കേ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ഇനിക്വാലിറ്റിയിലെ കുറച്ച് 6.1 എക്സസൈസ് എക്സാം ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ഡയറക്റ്റ് ആയിട്ട് ഇനിക്വാലിറ്റി തന്നിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ഫ്രാക്ഷൻ ആയിട്ടുള്ള എൽസിഎം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇതിനകത്തിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലാതെ ആപ്ലിക്കേഷൻ ലെവലായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിൽ പോലും പരീക്ഷയ്ക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇനിക്വാലിറ്റി നമ്മൾ അവർ പറയുന്ന കണ്ടീഷൻസ് വെച്ച് ഇനിക്വാലിറ്റി എഴുതുക, എന്നിട്ട് നേരത്തെ എങ്ങനെയാണോ ചെയ്ത ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ലോങ്സ്റ്റ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 3 ടൈംസ് ദ ഷോർട്ടസ്റ്റ് സൈഡ്. ഓക്കെ, ഒരു ട്രയാങ്കിളിന്റെ കണ്ടീഷൻ ആണ് പറയുന്നത് ദ ലോങ്സ്റ്റ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ, ട്രയാങ്കിളിന്റെ ലോങ്സ്റ്റ് സൈഡ് വലിയ സൈഡ് എന്ന് പറയുന്നത് വലിയ സൈഡ് 3 ടൈംസ് ദി ഷോർട്ടസ്റ്റ് സൈഡ്, ചെറിയ സൈഡിനെക്കാട്ട് എത്ര കൂടുതലാണ്, 3 ടൈംസ് 3 മടങ്ങ് കൂടുതലാണ്. ആൻഡ് തേർഡ് സൈഡ് ഈസ് 2 സെന്റിമീറ്റർ ഷോർട്ടർ ദാൻ ലോങ്സ്റ്റ് സൈഡ്, മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് ലോങ്സ്റ്റ് സൈഡിനെക്കാട്ട് എത്ര കുറവാണ്, 2 സെന്റിമീറ്റർ എന്താണ് കുറവാണ്. ഓക്കെ, ദി പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ അറ്റ്ലീസ്റ്റ് 61 സെന്റിമീറ്റർ, പെരിമീറ്റർ മിനിമം എത്രയെങ്കിലും ആയിരിക്കണം, 61 സെന്റിമീറ്റർ ആയാൽ ഫൈൻഡ് ദി മിനിമം ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് സൈഡ്, എങ്കിൽ ഷോർട്ടസ്റ്റ് സൈഡിന്റെ മിനിമം ലെങ്ത് എത്രയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം, ഓരോ സൈഡ് നമുക്ക് ആദ്യം എടുത്തിടാം, ആൻസർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ഷോർട്ടസ്റ്റ് സൈഡിന്റെ ലോങ്സ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 3 ടൈംസ് ദി ഷോർട്ടസ്റ്റ് സൈഡ്, അപ്പൊ ഷോർട്ടസ്റ്റ് സൈഡിന്റെ ടേംസിലാണ് ആര് പറഞ്ഞിരിക്കുന്നത്, ആ ലോങ്സ്റ്റ് സൈഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഷോർട്ടസ്റ്റ് സൈഡ് എന്ന് എഴുതാം, ഷോർട്ടസ്റ്റ് സൈഡ്, ഷോർട്ടസ്റ്റ് സൈഡ് ഞാൻ എന്തായിട്ട് അങ്ങ് എടുക്കുന്നു, ഷോർട്ടസ്റ്റ് സൈഡ് എക്സ് ആയിട്ടങ്ങ് എടുക്കുന്നു, ഷോർട്ടസ്റ്റ് സൈഡ് എക്സ്. അങ്ങനെയാണെങ്കിൽ ലോങ്സ്റ്റ് സൈഡ് നമുക്ക് എഴുതാം, ആ ട്രയാങ്കിളിന്റെ ലോങ്സ്റ്റ് സൈഡ് ഷോർട്ടസ്റ്റ് സൈഡിനെക്കാട്ട് എത്ര ടൈംസ് ആണ്, ആ 3 ടൈംസ് അല്ലേ. ഓക്കെ, അപ്പൊ ലോങ്സ്റ്റ് സൈഡ് നമുക്ക് എഴുതാം, ലോങ്സ്റ്റ് സൈഡ് എത്ര, ലോങ്സ്റ്റ് സൈഡ് അതിന്റെ 3 ടൈംസ് ആണ്. ഷോർട്ടസ്റ്റ് സൈഡ് എക്സ് ആണെങ്കിൽ ലോങ്സ്റ്റ് സൈഡ് 3 ടൈംസ് എന്ന് പറയുമ്പോൾ എത്രയാണ്, ആ 3x ആണ്. ഇനി ഒരു സൈഡ് ഉണ്ട്, തേർഡ് സൈഡ് ഉണ്ട്, തേർഡ് സൈഡ് മൂന്നാമത്തെ സൈഡ്. ഓക്കെ, തേർഡ് സൈഡ് എന്ന് പറയുന്നത് അവർ പറയുന്നുണ്ട് ആ തേർഡ് സൈഡ് ഈസ് 2 സെന്റിമീറ്റർ ഷോർട്ടർ ദാൻ ലോങ്സ്റ്റ് സൈഡ്, ആ ലോങ്സ്റ്റ് സൈഡിനെക്കാട്ട് എത്ര കുറവാണ്, ആ 2 സെന്റിമീറ്റർ കുറവാണ്. അപ്പൊ ലോങ്സ്റ്റ് സൈഡ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ്, 3x, അതിനെക്കാട്ട് 2 കുറവാണ്, 3x - 2. ഓക്കെ, 3x - 2 എന്ന് പറയുന്നത്, ഓക്കെ 3x - 2 എന്ന് പറയുന്നത്, ഓക്കെ 3x - 2. ഇനി നമുക്ക് പെരിമീറ്റർ ഒന്ന് കണ്ടുപിടിക്കണം. പെരിമീറ്ററിന്റെ കേസിലാണ് ഇനിക്വാലിറ്റി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കാം. ആ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാലോ പെരിമീറ്റർ. ഓക്കെ, പെരിമീറ്റർ എന്ന് പറയുന്നത് ഈ മൂന്ന് സൈഡിനോട് എന്ത് ചെയ്താൽ മതി, ആ കൂട്ടിയാൽ മതി, ആരൊക്കെ എക്സ് പ്ലസ് (3x+) അടുത്ത 3x - 2, അങ്ങനെ മൂന്ന് സൈഡിനോട് ആഡ് ചെയ്തു, ആ എക്സും എത്ര, എക്സും കൂട്ടി എക്സ് 3x - 2. ഈ എക്സ് 3x കൂട്ടാണ് 4x, 4x കൂടെ 3x കൂട്ടിയാ 7x, 7x - 2. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും, 7x - 2 എന്നാണ് എന്ത് കിട്ടുന്നത്, ആ പെരിമീറ്റർ കിട്ടുന്നത്. ഓക്കെ, പെരിമീറ്റർ എത്ര കിട്ടും, ആ 7x - 2. ഓക്കെ, ഈ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ അറ്റ്ലീസ്റ്റ് 61 സെന്റിമീറ്റർ, പെരിമീറ്റർ അറ്റ്ലീസ്റ്റ് 61, എന്താണ് അറ്റ്ലീസ്റ്റിന്റെ അർത്ഥം, വളരെ ഇമ്പോർട്ടന്റ് ആവുമാണ്, നമ്മൾ പ്രോബബിലിറ്റി കോമ്പനി നമ്മൾ ഇവിടെ പഠിക്കുന്ന ഒരു ടേം കൂടിയാണ് അറ്റ്ലീസ്റ്റ്. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ മിനിമം അത്രയെങ്കിലും വേണമെന്നാണ്, പെരിമീറ്റർ മിനിമം, ആ ട്രയാങ്കിൾ പെരിമീറ്റർ മിനിമം എത്രയെങ്കിലും ആയിരിക്കണം, 61 സെന്റിമീറ്റർ എങ്കിലും ആയിരിക്കണം, 61 അതിനെക്കാട്ടും കൂടാ കൂടിയാലും കുഴപ്പം, പക്ഷെ 61നെക്കാട്ടും എന്ത് ചെയ്യരുത്, ആ കുറയണം. അപ്പൊ എന്തിനാണ് മെരിമീറ്റർ, ആ മെരിമീറ്റർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്ര, ആ 61 ആണ് മെരിമീറ്റർ, ആരെക്കാട്ടും കൂടുതലായിരിക്കണം, ഒന്നി 61 ആയിരിക്കണം, അല്ലെങ്കിൽ 61നെക്കാട്ടും എന്തായിരിക്കണം, എന്തായാലും 61നെക്കാട്ടും ആ കുറയാൻ പാടില്ല, ആ മെരിമീറ്റർ ഗ്രേറ്റർ. അപ്പൊ മെരിമീറ്റർ കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് വരുമ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്, മിനിമം അത്രയെങ്കിലും ആണ്, മിനിമം 61 സെന്റിമീറ്റർ എങ്കിലും എന്താവണം, ആ പെരിമീറ്റർ ആവണം എന്ന് പറയുന്നത്. അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അപ്പൊ എന്റെ കയ്യില് അറ്റ്ലീസ്റ്റ് 2 വണ്ടി എങ്കിലും വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കയ്യിൽ എത്ര വണ്ടിയെങ്കിലും വേണമെന്നാണ്, അറ്റ്ലീസ്റ്റ് അത്ര 2 വാഹനങ്ങളെങ്കിലും വേണമെന്നാണ്. ഓക്കെ, അതിൽ കൂടുതൽ 2 or 2 കൂടുതലോ വേർട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ മിനിമം എന്നുള്ള അർത്ഥമാണ് അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ അതെങ്കിലും എന്നാണ് മലയാളത്തിന് അതിന് മീനിങ് എന്നത്. ഓക്കെ, അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പറഞ്ഞതാണ്
നമുക്ക് ഇത് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 62 48 എത്ര 110 110 + x / 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. ഓക്കേ, അപ്പോൾ ഈ മൂന്നിനെ കളയണ്ട ഡിനോമിനേറ്റർ കടന്ന് എല്ലാത്തിനെയും എത്ര ഉണ്ടെങ്കിൽ ഇൻഡു ചെയ്യാം. ആ മൂന്ന് ഉണ്ടെങ്കിൽ ഇൻഡു ചെയ്യാം. അപ്പോൾ മൂന്ന് ഉണ്ടെങ്കിൽ ഇൻഡു ചെയ്യുമ്പോൾ എത്രയാവും? ആ 3 ഇൻഡു എത്ര 110 + x / 3 x greater than equal to 70. ഓക്കേ, അതായത് ആ കുട്ടിക്ക് മിനിമം എത്ര മാർക്ക് വാങ്ങണം? ആ മിനിമം ആ കുട്ടിക്ക് എത്ര 70 മാർക്ക് വാങ്ങണം. മിനിമം മാർക്ക് എത്രയായിരിക്കണം? ആ മിനിമം എത്ര? മിനിമം മാർക്ക് എത്രയാണ്? മിനിമം മാർക്ക് എത്ര? 70 ആയിരിക്കണം. മിനിമം മാർക്ക് 70 ആയാൽ ആ കുട്ടിക്ക് അനുവൽ എക്സാമിന് 70 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആവറേജ് എത്ര മാർക്ക് ആവും? മൂന്ന് ടേമിനും കൂടി 60 മാർക്ക് ആവും. ഓക്കെ, എളുപ്പമുള്ള ചോദ്യമാണ്. നേരത്തെ ക്വസ്റ്റ്യൻ കണക്കല്ല, നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എങ്കിലും വേണ്ട. ഇതിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഫസ്റ്റ് ടൈമിന് 62 മാർക്ക്, സെക്കൻഡ് ടൈമിന് 48. ആനുവൽ എക്സാമിന് മാർക്ക് അറിയത്തില്ല. അപ്പൊ ആ നമ്മൾ എക്സാം എടുത്തു, അതിന്റെ ആവറേജ് അറ്റ്ലീസ്റ്റ് എത്ര എന്ന് പറയുന്നുണ്ട്? 60 എന്ന് പറയുന്നുണ്ട്. ആവറേജ് 62 + 48 + 3 = 60. മിനിമം 70 എഴുപതിനെക്കാളും കൂടുതലോ ആണ്. മിനിമം 70 മാർക്ക് വാങ്ങിയാൽ ആ കുട്ടിക്ക് എത്ര ആവറേജ് എത്ര കിട്ടും? അറ്റ്ലീസ്റ്റ് 60 മാർക്ക് ആ കുട്ടിക്ക് മൂന്ന് ടേബിളായിട്ട് ആവറേജ് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ആൾ പെയേഴ്സ് ഓഫ് കൺസിക്യൂട്ടീവ് ഓഡ് നാച്ചുറൽ നമ്പർ ബോത്ത് ഓഫ് വിച്ച് ആർ ലാർജർ ദാൻ 10 ദെയർ സം ഈസ് ലെസ് ദാൻ 40. അതായത് ഫൈൻഡ് ആൾ പെയേഴ്സ് ഓഫ് കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ, എല്ലാ പേരെ കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് എഴുതണം. ബോത്ത് ഓഫ് വിച്ച് ആരെക്കാട്ടും വലുതായിരിക്കണം, 10നെക്കാട്ടും വലുതും ആയിരിക്കണം, അതിന്റെ സം ആരെക്കാട്ടും കുറവായിരിക്കണം, 40നെക്കാട്ടും കുറവ് വരും. ഓക്കെ, കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ, കൺസിക്യൂട്ടീവ് എന്ത് നാച്ചുറൽ നമ്പർ? ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എടുക്കാറുള്ളത്? കൺസിക്യൂട്ടീവ്, കൺസിക്യൂട്ടീവ് എന്ന് പറയാൻ നമ്മൾ അൽത്തമാൻ്റെ സീക്വൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. കൺസിക്യൂട്ടീവ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്, കൺസിക്യൂട്ടീവ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. കൺസിക്യൂട്ടീവ് എന്ന് പറയുന്നത് അടുത്തടുത്തുള്ളത് എന്നാണ്. അപ്പൊ അടുത്തടുത്തുള്ള ഓഡ് നമ്പർ, ഓഡ് നമ്പറിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ടാണ്. അപ്പൊ അടുത്തടുത്തുള്ള ഓഡ് നമ്പറിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സും എത്രയാണ്? എക്സ് പ്ലസ് 2 ആണ്. ഓക്കെ, എത്രയാണ്? എക്സും എക്സ് പ്ലസ് 2 ആണ് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത് ആരെക്കാട്ടും കൂടുതലാണ് നമ്പർ? ഇപ്പൊ രണ്ട് നമ്പറും ആരെക്കാട്ടും കൂടുതലാണ്? ആ 10നെക്കാട്ടും കൂടുതലാണ്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ, നമ്പർ 10നെക്കാട്ടും കൂടുതലാകുമ്പോ എക്സ് ഗ്രേറ്റർ ദാൻ എന്താണ്? 10 ആണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 10 എന്ന് പറയുമ്പോൾ ആ എക്സ് എക്സ് പ്ലസ് 2 ഗ്രേറ്റർ ദാൻ 10 തന്നെയാണ്. ഓക്കെ, അപ്പൊ അടുത്തത് എക്സ് ഗ്രേറ്റർ ദാൻ 10 ആകുമ്പോ എക്സ് പ്ലസ് 2 ആരെക്കാട്ടും കൂടുതൽ തന്നെയായിരിക്കും? 10നെക്കാട്ടും കൂടുതൽ തന്നെയായിരിക്കും. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ, രണ്ട് നമ്പർ നമ്മൾ എടുത്തു, അവർ പറയുന്ന കൺസിക്യൂട്ടീവ് ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് കൊച്ചു ക്ലാസ്സിനെ അറിയാം. നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ പ്രോബ്ലം ചെയ്യപ്പെടുന്ന അടുത്തടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകൾ എക്സും എക്സ് പ്ലസ് 2 ആണ്. ആദ്യം രണ്ട് നമ്പറും ആരെക്കാട്ടും കൂടുതലാണ്? എക്സും 10നെക്കാട്ടും കൂടുതലാണ്. എക്സ് പ്ലസ് 2 എത്രയേക്കാട്ടും കൂടുതലാണ്? അപ്പൊ 10നെക്കാട്ടും കൂടുതലാണ്. അതിന്റെ സം ഈസ് ലെസ് ദാൻ 40. സം എന്ന് പറയുന്നത് ആരെക്കാട്ടും കുറവാണ്? ആ രണ്ട് നമ്പറുടെ സം 40നെക്കാട്ടും കുറവാണ്. 40നെക്കാട്ടും കുറവ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് നമ്പറും കൂടെ കൂട്ടുന്ന ആരെക്കാട്ടും കുറവാണ്? ആ 40നെക്കാട്ടും കുറവാണ്. നമുക്ക് നോക്കാം ആരൊക്കെ എക്സും ആ എക്സ് പ്ലസ് 2 കൂടെ ആഡ് ചെയ്യുന്നത് ആരെക്കാട്ടും കുറവാണ്? ആ 40നെക്കാട്ടും കുറവാണ്. ഈ എക്സ് എക്സ് കൂട്ടുമ്പോൾ 2x 2x + 2 less than 40. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2x ഈ 2 നെ അപ്പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ 38 എക്സ് ലെസ് ദാൻ എത്ര? 90. ഇതാണ് നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം രണ്ട് നമ്പർ 10നെക്കാട്ടും കൂടുതലാണ്, സമ്മ ആരെക്കാട്ടും കുറവാണ്, ആ 40നെക്കാട്ടും കുറവാണ്. സമ്മ എന്ന് പറയുമ്പോൾ ഈ രണ്ട് നമ്പറിന്റെയും സമ്മാണ് 40നെക്കാട്ടും കുറവ്. എക്സിന്റെയും എക്സ് പ്ലസ് 2 ന്റെയും സമ്മ
ഓക്കെ ശരി.